നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കിറ്റിന് പകരം തത്തുല്യമായ പണം ഓരോ കുടുംബത്തിലെയും ഗൃഹനാഥയ്ക്ക്, അതായത് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തുകൂടെ എന്ന്? സ്വാഭാവികമായിട്ടും ചിലർക്ക് ഒരു സംശയം തോന്നും. ഈ കാശ് പണമായിട്ട് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പുരുഷന്മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന്. ഓക്കെ, അതിന് പകരമായിട്ടാണ് വീട്ടിലെ ഗൃഹനാഥയ്ക്ക് ഒട്ടുമിക്ക എന്നല്ല എല്ലാ കാർഡ് ഉടമകൾക്കും ആ കുടുംബനാഥയുടെ പേരായിട്ട് വെച്ചിരിക്കുന്നത് വീട്ടിലെ സ്ത്രീകളുടെ ആരുടെയെങ്കിലും പേരായിരിക്കും. ശരി, അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ കിറ്റിന് പകരമായിട്ടുള്ള തുക അത് എത്രയാണെങ്കിലും, 350 ആണെന്ന് പറയുന്നു, 500 ആണെന്ന് പറയുന്നു, അത് എത്രയാണെങ്കിലും വീട്ടിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കുടുംബനാഥയുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തുകൂടെ എന്ന്. ഈ കിറ്റ് വാങ്ങണമെങ്കിലും നമ്മൾ റേഷൻ കടകളിൽ തന്നെ പോകണമല്ലോ. അപ്പോൾ പിന്നെ പണമായി കിട്ടിയാലും എന്താണ് പ്രശ്നം? അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. അത് എന്താണെന്നല്ലേ പറഞ്ഞുതരാം. 80 ലക്ഷം കിറ്റ് കൊടുക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. ഈ 80 ലക്ഷം കിറ്റിന് തുണിസഞ്ചി വാങ്ങുന്നത് 13 രൂപയ്ക്കാണ്. അതായത് 80 ലക്ഷം തുണിസഞ്ചി വാങ്ങണം. ഇതിൻ്റെ യഥാർത്ഥ വില എന്നത് 7 രൂപയാണ്. അപ്പോൾ ഒരു സഞ്ചിയിൽ തന്നെ 6 രൂപയോളം കമ്മീഷനായിട്ട് കിട്ടുന്നു. ഇനി ഈ 80 ലക്ഷത്തെ 6 കൊണ്ട് ഗുണിച്ച് നോക്കുക. 4,80,00,000 രൂപ ആ തുണിയിൽ തന്നെ. ഈ പണം പോകുന്നത് ഖജനാവിലേക്കല്ല, പകരം AK സെൻ്ററിനാണ്. തീർന്നില്ല. ഇനി പപ്പടം ഒരു കെട്ടിന് 10 രൂപ എന്ന് കണക്കാക്കുക. ഈ പപ്പടം മൊത്ത വിലയിൽ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 8 രൂപയ്ക്കോ അതിലും താഴെയോ കിട്ടും. അപ്പോൾ 80 ലക്ഷം കിറ്റിന്, ഈ ഓരോ കിറ്റിലും ഓരോ കെട്ട് പപ്പടം ഉണ്ടെന്നാണ് വെപ്പ്. അപ്പോൾ 2 രൂപ വെച്ച് മാത്രം കൂട്ടുക. 80 ലക്ഷത്തിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 1,60,00,00,000 രൂപയാവും. ഇനി 2 മാസ്ക് കാണും ഓരോ കിറ്റിലും. ഈ മാസ്കിന് 20 രൂപ എന്ന് വിലയിടുക. യഥാർത്ഥ വിലയായിട്ട് ഒരു മാസ്കിന് 6 രൂപ പരമാവധി വില വന്നേക്കാൾ. അപ്പോൾ 2 എണ്ണത്തിനും കൂടി 12 രൂപ വരും. അപ്പോൾ 8 രൂപ അതിൽ തന്നെയുണ്ട്. ഇനി 80 ലക്ഷം ഗുണം 8, 6,40,00,000 രൂപ. ഇനി ബാക്കി സാധനങ്ങളൊന്നും കൂട്ടുന്നില്ല. ബാക്കിയും ഒരു 7-8 സാധനങ്ങളോളം ആ കിറ്റിൽ തന്നെ ഉണ്ട്. ശർക്കരയും പയറും കടലയും അങ്ങനെ കുറച്ച് പരിപ്പും കുറച്ച് സാധനം, ഇതൊന്നും കൂട്ടണ്ട. നമുക്ക് ഈ വെറും 3 ഐറ്റം മാത്രം നോക്കാം. 6,80,00,000 രൂപ ഒരൈറ്റത്തിൽ, അടുത്ത ഐറ്റത്തിൽ 1,60,00,000 രൂപ, മൂന്നാമത്തെ ഐറ്റത്തിൽ 6,40,00,000 രൂപ. ഇത് 3 കൂടെ കൂട്ടിയാൽ 14,80,00,000 രൂപയാണ് ഈ കിറ്റ് വഴി അടിച്ചു മാറ്റപ്പെടുന്നത്. ഇത് വെറും 3 ഐറ്റത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി പറയൂ, ഓരോ തവണയും കിറ്റാക്കി തന്നെ തരുന്നതിൽ ആർക്കാണ് ശരിക്കും നേട്ടമെന്ന്? ഇനി കിറ്റിന് പകരം പണം കിട്ടി, ആ പണം കൊണ്ട് നമ്മൾ സർക്കാർ സംവിധാനം വഴി പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നു എന്ന് കരുതുക. എങ്കിൽ 14,80,00,000 രൂപ സർക്കാർ ഖജനാവിലാണ് എത്തുന്നത്. പക്ഷേ കിറ്റായി വാങ്ങിയാൽ ആ പണം ചെന്നെത്തുന്നത് AK സെൻ്ററിലാണ്. അപ്പോൾ ഈ കിറ്റ് സമ്പ്രദായം ശരിക്കും ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ പാർട്ടിക്ക് വേണ്ടിയാണോ? ചിന്തിക്കേണ്ടത് ഇവിടെ പ്രബുദ്ധരെന്ന് അല്ലെങ്കിൽ ബുദ്ധിയുണ്ട് എന്ന് നടിക്കുന്ന മലയാളികൾ തന്നെയാണ്. ചിന്തിക്കുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.